പേരാകും. ഞാൻ പറയാമെന്നാണ് കടയുടെ പേരാണ് സത്യം വിജയിക്കും. അടുത്ത് നല്ലവനായ രാജാവ് ഉണ്ടായിരുന്നു. ഒരു ദിവസം രാജാവ് നദിക്ക് കൊച്ചു പിള്ളകൊണ്ട് രണ്ട് അമ്മമാർ വന്നിരുന്നു. രാജാവ് ചോദിച്ചു, നിനക്ക് എന്ത് വിഷമമാണെന്ന് ചോദിച്ചു. അപ്പോൾ ആ രാജത്തമ്മ പറഞ്ഞു, രാജാവേ രാജാവേ, ഈ അമ്മ എൻ്റെ കുഞ്ഞിനെ മോഷിച്ചുകൊണ്ട് പോയെന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടാമത്തമ്മ പറഞ്ഞു, ഇല്ല രാജാവേ, ഈ അമ്മയാണ് കള്ളം പറയുന്നത്, ഇത് എൻ്റെ കുഞ്ഞാന്ന് പറഞ്ഞു. അങ്ങനെ ഒത്തിരി നേരം ഇവർ രണ്ടുപേരും വഴക്കായി. അപ്പോൾ രാജാവ് അപ്പോൾ രാജാവിൻ്റെ ബുദ്ധി തോന്നി. അപ്പോൾ അയാൾ ശേഖരൻ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു വലിയ കത്തിയെടുത്തു വരുമെന്ന് പറഞ്ഞു. അപ്പോൾ അപ്പോൾ ശേഖരൻ ചോദിച്ചു, എന്തിനാ കത്തിയെന്ന് ചോദിച്ചു. രാജാവ് പറഞ്ഞു, ഇപ്പം ഞാൻ രണ്ടായി വിളിച്ചിട്ട് രണ്ട് പേരേക്കും കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ശേഖരൻ കത്തിയെടുത്ത് വന്ന് എല്ലാം മുറിക്കാൻ വേണ്ടി പോയി. കുഞ്ഞു കരയാനും തുടങ്ങി. അപ്പോൾ കുഞ്ഞു ശക്തിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു, വേണ്ട രാജാവെ, എൻ്റെ കുഞ്ഞിനെ മുടിക്കേണ്ട, എൻ്റെ കുഞ്ഞെ മരിച്ചു പോകുന്നു പറഞ്ഞു. ഒത്തിരി നേരം പൊട്ടി പൊട്ടി കണ്ടു. അപ്പോഴാണ് രാജാവിന് മനസ്സിലായത് ആരെ കുഞ്ഞാണ്. കള്ളം പറഞ്ഞ അങ്ങനെ കൂട്ടിയച്ചിട്ട് സത്യം പറഞ്ഞു ഈ കുഞ്ഞിനെ കൊടുത്തു. കുഞ്ഞിനമ്മയ്ക്ക് സന്തോഷമായി. ഇതിൻ്റെ കൂട്ടുകാർക്ക് എന്ത് മനസ്സിലായി? ഒരു അമ്മയ്ക്ക് എൻ്റെ കുഞ്ഞെ എനിക്കിന്ന് സഹിക്കാൻ പറ്റില്ല, എപ്പോഴും സത്യം മാത്രം വിജയിക്കൂ. നമസ്കാരം.